Hi friends, welcome to Manee's Diaries. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു ഓണിയൻ ഗ്രീൻ ചില്ലി ചട്നി റെസിപ്പി ആയിട്ടാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും ലഞ്ചിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. എന്തൊക്കെയാണ് നമ്മുടെ ചട്നിക്ക് വേണ്ട ചേരുവകളെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 10-15 ചുവന്നുള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി യൂസ് ചെയ്യാം. ഇനി നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവോള വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ചുവന്നുള്ളിക്കാണ് കുറച്ചുകൂടെ ആ ഒരു നാടൻ ടേസ്റ്റ് വരുന്നത്. പിന്നെ വേണ്ടത് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും മാത്രമേ നമുക്ക് ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തൊന്നും വെച്ച് വഴറ്റോ ഒന്നും വേണ്ട. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ സ്മോൾ ജാറിലോട്ട് നമ്മൾ ചുവന്നുള്ളി അതുപോലെ തന്നെ പച്ചമുളക്. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ഈ പച്ചമുളക് നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ പുളി. പുളിയും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി പുളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചിലവർക്ക് പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കല്ലിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മിക്സിയുടെ റിവേഴ്സ് ബട്ടണിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. ഇതിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ബട്ടണിലൊത്ത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ചതച്ച ഒരു ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരുവത്തിലാണ് ഞാനിപ്പം ആക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരുന്നിടവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.